ഒപ്പം പി സി ജോർജ് എം എൽ എ സ്ഥലം എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, ഈ കോട്ടയത്ത് രണ്ടിടത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പൂഞ്ഞാറിൽ ഇളംകുളത്താണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. ഈ ദൃശ്യങ്ങൾ വളരെ ഭീതിതമാണ്. അതിശക്തമായ മലവെള്ളപ്പാച്ചിലാണ്. ഈ വെള്ളം പാഞ്ഞെത്തി ചില ജനവാസ മേഖലകളിലേക്ക് കയറുന്നു, അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നു എന്നാണ് അറിയുന്നത്. എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും? എല്ലാ സംവിധാനവും സജ്ജമാണോ അവിടെ? അതായത് ഇവിടെ ഇരുപട്ട് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ കൂട്ടിക്കൽ ഉണ്ടക്കേവല്ല, കൂട്ടിക്കൽ പഞ്ചായത്തിലാണ്. കൂട്ടിക്കൽ പഞ്ചായത്ത് ഇളങ്കാട് വല്ലീറ്റ മേഖലയാണ്. അവിടെ ഉരുപൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മുൻകരുതൽ നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. അവിടെ തഹസിൽദാരില്ലാതെ വെച്ച് അതേ ലീവാണ്. പക്ഷേ ജില്ലാ ആഫീസറും പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടെ പോലീസ് ഇതിനെ മുണ്ടക്കിയ സർവീസ് പെട്ടുള്ള വലിയ ഫയർഫോഴ്സ് ഉൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെയുണ്ട്. മെമ്പർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ മേഖല മൂന്ന് കുടുംബങ്ങളെല്ലാം, മുഴുവൻ കുടുംബങ്ങളെയും കേന്ദ്രയാർ മറബി സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുണ്ടക്കയും വാഗം റോഡിന് പണി നടക്കിയിരുന്നു. അവിടുത്തെ വലിയൊരു തൊഴിലാളി വിഭാഗം വെള്ളത്തിൽ അപ്പുറത്തായി പോയിരുന്നു. അവരെല്ലാവരെയും സുരക്ഷിതമായി തിരിച്ചിക്കലി എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, വളരെ സുഖമായിട്ട് പോകും. ഒരു ഭയപ്പെടുത്ത ഒരു കാര്യമില്ല. പക്ഷെ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പൂഞ്ഞാറ് നിയോജകമണ്ഡലം കോട്ടയം ജില്ലയുടെ ഭാഗമാണെങ്കിലും ഇടുക്കിയുടെ അതേ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ മുണ്ടക്കയല്ല, കൂട്ടിക്കൽ, തീക്കോയി, പൂഞ്ഞാറത്തെ എക്കര പഞ്ചായത്തുകളൊക്കെ ഈ നിലയിലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ അടിവാരം മേഖലയാണ്, പെരുങ്ങളം. അവിടെ റോഡ് മുഴുവൻ നിറഞ്ഞ് പെരുങ്ങളം റോഡ് തന്നെ വെള്ളത്തിൽ മുങ്ങി, പാലം മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അത് മലവെള്ളപ്പാച്ചിലാണ്. അവിടെ ഉരുൾപൊട്ടലുണ്ടാകുന്ന സാധ്യതകളുണ്ട്. അവിടെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകൾ മുഴുവൻ മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ അതിനടുത്ത് തന്നെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. ഒരു സംശയം വേണ്ട, ഒരു ഭയം വേണ്ട എന്നാണ് പറയാനുള്ളത്. പി സി ജോർജ്, ഇവിടെ ഇത് വനത്തിനുള്ളിലാണോ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്? വലിയ ഉരുൾപൊട്ടൽ ആയിരുന്നോ? അതാ എനിക്കിത് കേൾക്കും. ശരി, അവിടെ വനം സാധനം ഇല്ല, ഇല്ല അല്ലേ? പൂഞ്ഞാറ് നിയോജകത്തിൽ വനമേ ഇല്ല. പൂഞ്ഞാറ് നിയോജക വനമുള്ളത് എരിമേരി കോരത്തൂർ പഞ്ചായത്ത് മാത്രമാണ്. കൂട്ടിക്കൽ പഞ്ചായത്ത് വനമൊന്നുമില്ല. അവിടെ മലയോര മേഖലയാണ്. അത് പൂഞ്ഞാറ് തെക്കേക്കര ഈ പറഞ്ഞ വാഗമണ്ണോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖല. ആൾ താമസം വളരെയധികം ഉണ്ടെന്ന്, ഇത് ആൾതാമസം ഇരുന്നൊക്കെ എന്തോ ഒരു അബദ്ധമായി പറയുന്നത്. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ ഈ അടിവാര പൂഞ്ഞാറ് തെക്കേക്കര പഞ്ചായത്തിൽ അടിവാരം എന്ന് പറയുന്ന മേഖല 94 106 ഉരുളാണ് ഒരു ദിവസം വീണത്. അതോടുകൂടി അവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ സ്വാഭാവികമായി പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞ് മാറ്റി അവരെല്ലാം ടൗൺ പ്രദേശത്ത് താമസം വന്ന് സ്ഥലം മാത്രമേ അവിടെ കിടപ്പുള്ളൂ. വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ആ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരിക്കാൻ അവരെ മാറ്റാനുള്ള സംവിധാനമാണ് ഇപ്പൊ താഴ്ച ഇപ്പൊ ഫീനിക്സിൽ ഇവിടെ ജില്ലാ ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടെ പോലീസ് ഈരാറ്റുപേട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റൊരു ഭാഗം ആണ് കൂട്ടിക്കൽ. അത് കൂട്ടിക്കൽ വില്ലേജ് ആണ്. അവിടെയും വില്ലേജ് ഓഫീസറും മുണ്ടക്കയ സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഫയർഫോഴ്സ് ഉൾപ്പെടെയുണ്ട്. ഈരാറ്റുപേട്ട ഫയർഫോഴ്സും കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സും അവരൊക്കെ സജ്ജമായി അവിടെ ഉണ്ട്. ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. കേന്ദ്ര സ്കൂളിൽ ഇപ്പോ ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞ് മുഴുവൻ ആളുകളെയും അവിടെ മാറ്റാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീവൻ പോലും ആവാൻ അവസരം ഒരുക്കാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഉണ്ടാവും. സംശയമൊന്നും വേണ്ട. ഇവിടെ ഇപ്പോ ഇപ്പോഴും മഴ ആ പ്രദേശങ്ങളിൽ ശക്തമാണോ? അതെ, എന്താന്ന് ചോദിച്ചാൽ ഒരു വർഷം ഒരു 300 ദിവസം മഴയുള്ള മേഖലയാണ് പൂഞ്ഞാറ്. ഈ എല്ലാവരും പറയും ഏറ്റവും കൂടുതൽ മഴ ലോകത്തുള്ള ചിറാപ്പൂഞ്ചി, അത് തെറ്റാണ്. ഞാൻ തമാശ കൂടി പറയുകയാണ്, ഏറ്റവും കൂടുതൽ മഴ ലോകത്തുള്ള പൂഞ്ഞാറ്റ. എന്താണെന്നാലും അങ്ങനൊരു കാലാവസ്ഥയാണ് നമ്മുടേത്. ഇവിടുത്തെ അറിയാമല്ലോ, അള്ളാപ്പാറ ഉൾപ്പെടെയുള്ള മേഖല ചെക്ക് പോയിന്റ് കൂട്ടിക്ക പഞ്ചായത്ത്, അതൊക്കെ പൂഞ്ഞാറിന്റെ ഭാഗമാണ്. അത് കൂട്ടിക്ക വില്ലേജാണ്, പൂഞ്ഞാർ തെക്കേറി വില്ലേജ്, തീക്ക വില്ലേജ്, ഇതൊക്കെ ഉരുൾപൊട്ടുള്ള മേഖലയാണ്. ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു മേഖല മറ്റൊന്നുള്ളതാണ് തീക്കോയി, വെള്ളിക്കുളം, വേലത്തിശ്ശേരി മേഖല, അത് കട്ടുപ്പാറ മേഖല. അവിടെയും ഉദ്യോഗസ്ഥന്മാരെയും നമ്മുടെ പൊതുപ്രവർത്തകരെയും എല്ലാം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മഴ കൂടുതലായി ഉണ്ടായാൽ ആളുകളെ മാറ്റി തീക്കോയി സ്കൂളിലേക്ക് മാറ്റാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക. താങ്കൾക്ക് ആ പ്രദേശമൊക്കെ അത്രയധികം അറിയുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്കായാലും ആ പ്രദേശവുമായി അടുത്ത് ഇടപഴകാത്തവരായാലും ഭീതിതമായ ദൃശ്യങ്ങളാണ്. വെള്ളത്തിന്റെ ശക്തി കാണുമ്പോൾ പണ്ടത്തെ പ്രളയകാലവും ഓർക്കുമ്പോൾ വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ. ഈ കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ ഈ പുനരധിവാസം എന്നത് കൂടുതൽ ജാഗ്രതയോടും ശ്രദ്ധയോടും ചെയ്യേണ്ട കാര്യമാണല്ലോ.
സാമൂഹിക അകലം ഒക്കെ പാലിച്ച് വേണം അത്തരം നടപടികളിലേക്ക് പോകാൻ. ഇപ്പൊ കൊറോണയുടെ സാമൂഹിക അകലം നോക്കാൻ നേരമില്ല, എനിക്ക് എന്നോട് ക്ഷമിക്കണം, മനുഷ്യജീവൻ രക്ഷിക്കട്ടെ, അത് കഴിഞ്ഞ് കൊറോണ നോക്കാം. ഇപ്പൊ കൂട്ടിക്ക പഞ്ചായത്തിലെ എളങ്കാട് കൊടുങ്ങാ മേഖലയിലൊന്നും കൊറോണ ഇല്ല, അതുകൊണ്ട് കൊറോണയുടെ അകലം മാസ്ക് നീട്ടിയൊന്നും പോകേണ്ട കാര്യമില്ല അവിടെ. അതുപോലെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ അടിവാരം പെരുങ്ങളപ്പേര അവിടുത്തെ വെള്ളം ഒഴുക്ക് കണ്ടാൽ ആരും ബോധക്കെട്ട് പോകും. ഞാനത് ഒന്നിച്ചാൽ നോക്കിയെന്ന് കാണുകയാണ് ഇത് മുഴുവൻ. അതുപോലെ കണ്ടോട്ട് പരിചയമുള്ളതോട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അവിടെ പെരുങ്ങളം ഓടുമ്പോഴും നിറഞ്ഞ് മിക്കവാറും കൂടെ നഷ്ടപ്പെടുന്ന പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദീപാനുഗ്രഹം കൊണ്ട് മഴ കുറഞ്ഞു, ആ വെള്ളം ഒഴുക്ക് നടക്കുകയാണ്. അടുത്തതാണ് നമ്മുടെ തീക്കോയി. ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ വെള്ളം ഇനി നദികളിലും പുഴകളിലേക്കും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ ഒഴുകി എത്തുക. അപ്പോൾ അതിന്റെ തീരങ്ങളിലുള്ളവർക്കും ഇതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരില്ലേ? അതായത് നാളെ നേരം വെളുക്കുന്നതോടുകൂടി കോട്ടയത്ത് എത്തുമ്പോ കോട്ടയം പട്ടണം ഉൾപ്പെടെ നമ്മുടെ ആ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാവും. ആ വെള്ളത്തിലാകുന്ന മുഴുവൻ ഞങ്ങളുടെ പൂഞ്ഞാലിന്റെ വെള്ളമാണ്. പക്ഷെ എനിക്ക് പരിചയം ഇപ്പൊ നേരം വെളുക്കുമ്പോഴത്തേക്കും മഴ വെള്ളം മുഴുവൻ ഒലിച്ച് കോട്ടയത്ത് എത്തിക്കോളും, കുട്ടനാട് ഉൾപ്പെടെ പൊങ്ങിപ്പോക്കോളും. നമുക്കൊരു കുഴപ്പമില്ല, ഇവിടെ ആള് പോകാതിരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പുനർനശിപ്പിക്കാൻ എല്ലാ സഹായം ചെയ്യും. പക്ഷെ കോട്ടയക്കാർ ശ്രദ്ധിക്കണം, കോട്ടയത്തേക്ക് അതിഭീകരമായ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോവുകയാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് വരുന്ന മീനച്ചിലാറ്റിലെ വെള്ളം മുഴുവൻ എത്തും അവിടെയാണ്. അതുപോലെ തന്നെ എരുമേലി മണിമലയാറുണ്ട്. ആ മണിമലയാറ്റിലെ വെള്ളം വരുന്നതും സ്വാഭാവികമായി നമ്മുടെ തിരുവല്ല റാന്നി പത്തനംതിട്ട മേഖലയിലേക്ക് വരും. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എം എൽ എ, ഇത് കഴിഞ്ഞ പ്രളയത്തിൽ കണ്ടതിനേക്കാൾ കൂടുതലാണോ ഇപ്പോഴുള്ള ഈ മലവെള്ളപ്പാച്ചിലിന്റെ ഒഴുക്ക്? അങ്ങനെയാണെങ്കിൽ വലിയ ജാഗ്രത കോട്ടയത്തെ സംബന്ധിച്ച് ഇപ്പോഴേ തന്നെ സ്വീകരിക്കേണ്ട സാഹചര്യമാണോ ഉള്ളത്? ഞാനത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഇന്ന് ഓഗസ്റ്റ് 6-ലേ ആയിട്ടുള്ളൂ. അതെ. അപ്പോ എനിക്ക് മഴ ഇപ്പോഴത്തെ പ്രകൃതി കാലാവസ്ഥയെല്ലാം കണ്ടിട്ട് കൂടുതൽ രൂക്ഷമായ മഴ ഉണ്ടാകാൻ സാധ്യത. ഞാനിപ്പോ ഇരിക്കുന്ന മേഖലയിലും നല്ല വെള്ളം മഴ ചാരിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പൊ മൂടിക്കെട്ടിയാണ് നിൽക്കുന്ന വലിയ മഴ എനിക്കും സാധ്യത രാത്രിയും കാണുന്നുണ്ട്. അങ്ങനെ മഴ ഉണ്ടായാൽ അത് നമ്മുടെ ഈ മേഖലയിലെ ഇതുപോലെ ആളുകളൊന്നും ഉറങ്ങാതെ തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ മഴയിൽ എല്ലാ ആളുകളെയും സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. മനുഷ്യവൻ നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ കഴിയുന്ന എല്ലാം ചെയ്യും. അപ്പൊ ഇതിനെ പുനർവിസിപ്പിക്കാൻ വേണ്ടി അവരെ ചെയ്യും. പക്ഷേ ഒരു അപകടമുള്ളത് ഈരാറ്റുപേട്ട മുതൽ അത് കോട്ടയം വരെയുള്ള മേഖലയിൽ വെള്ളം പൊങ്ങി വരും. റോഡ് വരെ ബ്ലോക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് സൂക്ഷിക്കണം. കോട്ടയം MLA ഉൾപ്പെടെ ഉള്ളവർ ശ്രദ്ധിക്കണം. കളക്ടറോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ മാന്യമായി കളക്ടറും SP ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കളക്ടർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഞാൻ നന്ദിയോട് പറയാണ്. അവരൊക്കെ വളരെ ആത്മാർത്ഥമായി രംഗത്തുണ്ട് എന്ന് കാണത്തിലുള്ള അങ്ങനെ ഒരു കോർഡിനേഷനും യോജിച്ചുള്ള പ്രവർത്തനവും ഉണ്ടാകേണ്ടുന്ന സാഹചര്യം തന്നെയാണ്. വളരെ നന്ദി ശ്രീ PC ജോർജ് MLA ഞങ്ങളോട് ഇത്രയധികം സമയം ഈ അവസരത്തിലും ചെലവഴിച്ചതിന്. എന്തായാലും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും അവിടെയുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് PC ജോർജ് MLA പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം.